പക്ഷേ പി പി ദീപ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് ചില നാടകങ്ങളൊക്കെ കാണിച്ചു അവരെ അറസ്റ്റ് ചെയ്യുന്നത് ബന്ധപ്പെട്ട ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അതായത് ഈ പ്രതിപക്ഷ നേതാവിന് എന്താണ് ഉന്നയിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊരു ധാരണയില്ലായ്മ വന്നിട്ടുണ്ട്. പോലീസ് സാധാരണ രീതിയിൽ പ്രതിയായിട്ടുള്ള ഒരാളെ പിടിച്ചാൽ ചെയ്യേണ്ടുന്ന പ്രക്രിയ എന്താണ്? അവരെ ചോദ്യം ചെയ്യാം, ജയിലിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന കാര്യം വരുമ്പോൾ വൈദ്യപരിശോധന നടത്തുക, കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുക, ജയിലിലേക്ക് അയക്കുക. ഈ പ്രക്രിയയിൽ ഇന്നലെ കണ്ണൂർ നടന്നത്. അതിൻ്റെ അകത്ത് പോലീസിനെ കുറ്റപ്പെടുത്താൻ എന്ത് ഭാഗമല്ലേ? അപ്പോൾ ഇന്ന് എന്ത് നാടക സിനിമ പറയുന്നില്ല സിനിമ എന്താ പിന്നെ സിനിമ ആയിക്കൂടെ, നാടകമാക്കണം എന്ന് എന്തിനാ നാടകമാക്കുന്നു? ശുദ്ധ അസംബന്ധം എഴുന്നള്ളിക്കുക. നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ അമ്മാതിരിയാണ്. വാർത്തകൾ മുഴുവൻ ഞാൻ ഇന്നലെ കണ്ടതാണ്, മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമ്മാതിരിയാണ്. അതായത് ഒരു പ്രതിയായിട്ട് തീരുമാനിക്കപ്പെട്ടു, അതാണല്ലോ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്താൽ കോടതിയുടെ മുമ്പിലും ആശുപത്രിയിലും ജയിലിലും ഈ മൂന്ന് പ്രക്രിയയിൽ ഇന്ന് നടന്നത്. അതിനെ തെറ്റായ രീതിയിൽ വിശദീകരിച്ച് നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ, അതായത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പുകമറയിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയേ കാണുന്നതിനാണ്. അല്ലാണ്ട് കൃത്യം ഗവൺമെൻറ് ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്, പോലീസ് അതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ശരിയായ നിലപാടാണ് പോലീസും സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അവരെ കൃത്യമായിട്ട് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി. അപ്പോൾ കോടതി എന്ന് പറയുമ്പോൾ രാത്രി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോടതി ഇല്ലാതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദപ്പെട്ട മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. അതുപോലെ അതിന് മുമ്പ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവരെ കൃത്യമായിട്ട് വൈദ്യപരിശോധന നടത്തി, പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിനടുത്തുള്ള വനിതാ ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇത്രയും കാര്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇമ്മാതിരിയുള്ള വർത്തമാനം പറഞ്ഞിട്ട് ഇതേപോലുള്ള വാർത്ത കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും ജനാധിപത്യപരമല്ല. നടപടി എന്ത് വേണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അമ്മാതിരി ചർച്ചയാണ് നമുക്ക് ഉദ്ദേശിക്കുന്നില്ല. നടപടി പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്, അത് പാർട്ടി ചർച്ച ചെയ്യേണ്ടതാണ്. അത് ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ആലോചിച്ചിട്ട് വേണം ആ കാര്യങ്ങൾ അതൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ ജില്ലാ കമ്മിറ്റിയാണ് അത് സംബന്ധിച്ച്. അറിയില്ല, വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കണം.